പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സമാധാനവും സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഉപേക്ഷിച്ചാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയയോടും എല്ലാ മലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ സ്നേഹിക്കുന്നവർക്ക് അദൃശ്യമായി എല്ലാ നന്മകളും അങ്ങൊരുക്കിയിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങേ സ്നേഹ വായ്പ് ചൊരിയണമേ. അങ്ങനെ അങ്ങേ എല്ലാറ്റിലും എല്ലാറ്റിനുമുപരിയും സ്നേഹിച്ചുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളെയും അതിശയിപ്പിക്കുന്ന അങ്ങേ വാഗ്ദാനങ്ങൾ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പ്രിയപുത്രനുമായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന റൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന്. നവോമിയുടെ ഭർതൃകുടുംബത്തിൽ ബോവാസ് എന്നു പേരുള്ള ഒരു ധനികനുണ്ടായിരുന്നു. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാ പെറുക്കട്ടെ എന്ന് മൊവാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചു. അവൾ പറഞ്ഞു, പോയിക്കൊള്ളുക. റൂത്ത് വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പുറകെ കാലാ പെറുക്കി. എലിമെലേക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്. അപ്പോൾ ബോവാസ് റൂത്തിനോട് പറഞ്ഞു, മകളെ, കാലാ പെറുക്കാൻ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകേണ്ട. എൻ്റെ ദാസിമാരോടുകൂടെ ചേർന്നുകൊള്ളുക. അവർ കൊയ്യുന്നത് എവിടെയെന്ന് നോക്കി അവരെ പിന്തുടരുക. നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് വൃത്തന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരി വച്ചിട്ടുള്ള വെള്ളം കുടിക്കാം. അവൾ സാഷ്ടാംഗ പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞു, അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു? ബോവാസ് പറഞ്ഞു, ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം നീ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കന്മാരെയും സ്വദേശത്തെയും വിട്ട് അപരിചിതരായ ജനത്തിൻ്റെ ഇടയിൽ വന്നതുമെല്ലാം എനിക്കറിയാം. അങ്ങനെ ബോവാസ് റൂത്തിനെ സ്വീകരിച്ചു. അവൾ അവൻ്റെ ഭാര്യയായി. അവൻ അവളെ പ്രാപിച്ചു. കർത്താവിൻ്റെ അനുഗ്രഹത്താൽ അവൾ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു. അപ്പോൾ സ്ത്രീകൾ നവോമിയോട് പറഞ്ഞു, നിനക്ക് ഒരു പിന്തുടർച്ചാവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ആ അവകാശി ഇസ്രായേലിൽ പ്രസിദ്ധി ആർജിക്കട്ടെ. അവൻ നിനക്ക് നവജീവൻ പകരും. വാർദ്ധക്യത്തിൽ നിനക്ക് താങ്ങായിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും ഏഴ് പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളുമായ നിന്റെ മരുമകളാണ് അവനെ പ്രസവിച്ചത്. നവോമി ശിശുവിനെ മാറോടണച്ചു. അവൾ അവനെ പരിചരിച്ചു. അയൽക്കാരായ സ്ത്രീകൾ നവോമിക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓബാദ് എന്ന് അവന് പേരിട്ടു. അവൻ ദാവീദിൻ്റെ പിതാവായ ജെസ്സെയുടെ പിതാവാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഭയപ്പെടുന്നവൻ അനുഗ്രഹീതനാകും. കർത്താവിനെ ഭയപ്പെടുന്നവൻ അനുഗ്രഹീതനാകും.
കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. കർത്താവിനെ ഭയപ്പെടുന്നവൻ അനുഗ്രഹീതനാകും, കർത്താവിനെ ഭയപ്പെടുന്നവൻ അനുഗ്രഹീതനാകും. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലശ്രദ സമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും. കർത്താവിനെ ഭയപ്പെടുന്നവൻ അനുഗ്രഹീതനാകും, കർത്താവിനെ ഭയപ്പെടുന്നവൻ അനുഗ്രഹീതനാകും. കർത്താവിന്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും, കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിന്റെ ഐശ്വര്യം കാണും. കർത്താവിനെ ഭയപ്പെടുന്നവൻ അനുഗ്രഹീതനാകും, കർത്താവിനെ ഭയപ്പെടുന്നവൻ അനുഗ്രഹീതനാകും. അല്ലേലൂയ. നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്, ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 23 1-12 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടും അരുളി ചെയ്തു, നിയമജ്ഞരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വച്ചു കൊടുക്കുന്നു, സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു, റബ്ബി എന്ന് സംബോധന ചെയ്യാനും ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ നിങ്ങൾക്കൊരു ഗുരുവേ ഉള്ളൂ, നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ നേതാക്കന്മാരെന്നും വിളിക്കപ്പെടരുത്. എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഏകാം ദൈവമേ ജീവിതം ബലിയാ, എന്നെയും എൻ സർവവും നിൻ തിരുബലി. കാഴ്ച ഏകാം ദൈവമേ ജീവിതം ബലിയാ, എന്നെയും സർവവും നിൻ തിരുബലി. ഹൃദയ താലമതിരിടാ ഹൃദയപൂർവം ഞാ, സ്നേഹമോടി മാറ്റണേ നിൻഗീതം പോലെ. ഹൃദയ താലമതി ഹൃദയപൂർവം ഞാ, സ്നേഹമോടി മാറ്റണേ നിൻഗീതം പോലെ. സഹോദരേ, എൻ്റെയും നിങ്ങളുടെയും ബലി
സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, മഹത്വപൂർണമായ വിനിമയം നിറവേറ്റുന്ന ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങ് തന്നവ സമർപ്പിച്ചുകൊണ്ട് അങ്ങേ തന്നെ സ്വീകരിക്കാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ പ്രിയപുത്രൻ വഴി അങ്ങ് മനുഷ്യവർഗത്തിന്റെ സൃഷ്ടാവായിരിക്കുന്നത് പോലെ ഏറ്റവും കാരുണ്യവാനായ ഉദ്ധാരകനുമാണ്. ആകയാൽ സർവസൃഷ്ടിജാലങ്ങളും യഥായോഗ്യം അങ്ങേക്ക് സേവനമനുഷ്ഠിക്കുകയും വീണ്ടെടുക്കപ്പെട്ട സകലതും സമുചിതമായി അങ്ങേ സ്തുതിക്കുകയും അങ്ങേ വിശുദ്ധർ ഒരേ ഹൃദയത്തോടെ അങ്ങേ വാഴ്ത്തുകയും ചെയ്യുന്നു. അതിനാൽ ഞങ്ങളും സകലമാലാഖമാരോടും കൂടെ ആഹ്ലാദ പുരസരം നിരന്തരം അങ്ങേ വാഴ്ത്തി സ്തുതിച്ച് പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നുറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ചു മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ,
അവിടത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ച് കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും രൂപത അധ്യക്ഷനായ സെബാസ്റ്റിൻ മത്രാനോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദിവസനത്തിൽ എഴുന്നേറ്റ് നിന്ന് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മുടെ എല്ലാ നിയോഗങ്ങളോടൊപ്പം നമ്മുടെ ചുറ്റുപാടും വേദനിക്കുന്ന ദാരിദ്ര്യത്തിൽ കഴിയുന്ന സങ്കടത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ലോകം മുഴുവൻ്റെ മേലും കർത്താവിൻ്റെ കരുണ വെളിപ്പെടാൻ നമുക്ക് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പസ്തോലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. പരസ്പരം സന്തോഷത്തോടെ ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കാം. ലഘുചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. യേശു ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കുമാറാകട്ടെ. ആമേൻ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കൂദാശ വഴി ക്രിസ്തുവിൽ പങ്കുകാരായി തീർന്ന് ഞങ്ങളങ്ങേ കാരുണ്യത്തിനായി താഴ്മയോടെ കേണപേക്ഷിക്കുന്നു.
ഭൂമിയിൽ അവിടത്തെ സാദൃശ്യത്തോട് അനുരൂപരായി തീരാനും സ്വർഗ്ഗത്തിൽ അവിടത്തെ കൂട്ടവകാശികളായി തീരാനും ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.